ആക്രമണത്തിൽ ദുരിതം പേറി മലയോര മേഖലയിലെ കർഷകർ മുക്കം നഗരസഭയിലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലുമായി നിരവധി കർഷകരുടെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. കാട്ടുപന്നി ആക്രമണത്തിലാണ് മലയോര മേഖലയിലെ കർഷകർ ദുരിതം പേറുന്നത്. വ്യാപകമായ തോതിലാണ് കാട്ടുപന്നികൾ വിളകളും ഉൽപ്പന്നങ്ങളും നശിപ്പിക്കുന്നത്. മുക്കം നഗരസഭയിലും കാരശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാട്ടുപന്നികളുടെ വിളയാട്ടമാണ്. ബാങ്ക് വായ്പയെടുത്തും കൃഷിസ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തും കൃഷി ചെയ്യുന്ന കർഷകരുടെ കൃഷിയിടങ്ങൾ കാട്ടുപന്നികൾ ഉഴുതുമറിക്കുന്ന അവസ്ഥയാണ്. ആളുകൾക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണവും വർദ്ധിച്ചിട്ടുണ്ട്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി പന്നോളി ഭാഗത്ത് ഓർഫനേജിന്റെ സ്ഥലത്ത് വാഴക്കൃഷി ചെയ്ത നോർത്ത് കാരശ്ശേരി അടുക്കത്തിൽ മുഹമ്മദ് ഹാജിയുടെ നൂറുകണക്കിന് വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കുലക്കാറായ വാഴകളാണ് നശിച്ചതിൽ അധികവും. കാരശ്ശേരി പഞ്ചായത്തിലെ വലിയപറമ്പ് സ്വദേശി KP കോയാമുവിന്റെ കച്ചേരിയിലെ വാഴക്കൃഷി വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഇവിടെ 800 വാഴ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ 2-3 ആഴ്ച ആയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയോടുകൂടി 200-300 വാഴയോളം തന്നി കുത്തി നശിപ്പിച്ച് ഒരു മാർഗമില്ല വമ്പൻ നഷ്ടം വന്ന്. ഇതൊക്കെ തന്നെ ബാങ്കിൻ്റെ സഹായത്തിനും ലോണിലൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ പന്നിശല്യം ഇവിടെ കൂടിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു നഷ്ടപരിഹാരം കിട്ടുന്ന വഴിയൊന്നും കാണുന്നില്ല. കാരശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഓടത്തെരുവ്, കറുത്തപറമ്പ്, വലിയപറമ്പ്, പാറത്തോട്, ചുണ്ടത്തുമ്പോയിൽ, മോലിക്കാവ് മേഖലകളിലെല്ലാം പന്നികളുടെ വിളയാട്ടമാണ്. മൊത്തത്തിൽ ഇവിടെ എല്ലാവരുടെയും അവസ്ഥ തന്നെ. ആ ഭാഗത്തൊക്കെ നോക്കിയാൽ ഈ ഏരിയ മുഴുവനും ഇവിടെ പന്നിശല്യമല്ലേ. ഇപ്പോൾ പന്നിശല്യം കൂടിയിട്ട് കുറച്ച് കാലമായിട്ട് 1-2 കൊല്ലമായിട്ട് വല്ലാതെ കൂടി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ രംഗത്തുനിന്ന് പിന്മാറേണ്ട അവസ്ഥയിലപ്പുള്ളത്. പന്നൂളി കോളനിയിൽ അടുക്കത്തിൽ മുഹമ്മദ് ഹാജിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ എംപാനൽ ഷൂട്ടർ CM ബാലൻ വെടിവെച്ചു കൊന്നിരുന്നു. നേരത്തെ കറുത്തപറമ്പ്, തമ്പിൽ, സലാം നടുക്കണ്ടിയുടെ എസ്റ്റേറ്റിലെത്തിയ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്നിരുന്നു. പുലർച്ചെയോടെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവരും പത്ര ഏജന്റുമാരും മദ്രസകളിലുൾപ്പെടെ പോകുന്ന വിദ്യാർത്ഥികളും കാട്ടുപന്നികളുടെ ഭീഷണി നേരിടുകയാണ്. കാട്ടുപന്നികളെ പിടികൂടി കർഷകരെ രക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മയും ആവശ്യപ്പെട്ടു. CTV പ്രാദേശിക വാർത്ത മുക്കം.